കേന്ദ്ര സർക്കാർ നൽകുന്ന സൗജന്യ കൊറോണ വാക്സിന്റെ പേരിൽ കേരളത്തിൽ തട്ടിപ്പ്. നേതാവിന്റെ അക്കൗണ്ടിലേക്ക് പണം ആവശ്യപ്പെട്ട് CPI. പ്രതിഷേധം ശക്തമാകുന്നു. വാക്സിൻ ചാലഞ്ചിലും തട്ടിപ്പ് നടത്തി CPM വീണ്ടും വിവാദത്തിലേക്ക്. ലക്ഷ്യം കേന്ദ്ര സർക്കാരിനെ കരിവാരിത്തേക്കാൻ. സർക്കാരിനെ കുറിച്ച് വ്യാജ പ്രചാരണം നടത്തി അനധികൃത പണപിരിവ് നടത്തുകയാണ്. കിടപ്പ് രോഗികളുടെ ക്ഷേമ പെൻഷൻ തട്ടിപ്പ്, കൃത്രിമ കരാർ ഫണ്ട് തട്ടിപ്പ്, അങ്ങനെ നിരവധി തട്ടിപ്പുകളുടെ കൂട്ടത്തിൽ മറ്റൊരു തട്ടിപ്പ് കൂടി. കോവിഡ് കാലത്ത് CPIയുടെ ഫണ്ട് തട്ടിപ്പ് വിവാദമാവുന്നു. വാക്സിൻ ചാലഞ്ചിന്റെ പേരിൽ കുളത്തൂപ്പുഴയിലാണ് CPI യുവജന സംഘടനയായ AIYF പുനലൂർ മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിലുള്ള തട്ടിപ്പ് നടന്നിരിക്കുന്നത്. വാക്സിൻ ചാലഞ്ചിന്റെ പേരിൽ പാർട്ടി നേതാവിന്റെ അക്കൗണ്ടിലേക്ക് പണം ആവശ്യപ്പെട്ടിട്ടാണ് തട്ടിപ്പ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തുക നിക്ഷേപിക്കാൻ ആഹ്വാനം നടക്കുന്നതിനിടെയാണ് ഇവിടെ പാർട്ടി നേതാവിന്റെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാൻ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തുന്നത്. പേരുൾപ്പെടുത്താതെ കുളത്തൂപ്പുഴ സ്വദേശിയായ CPI നേതാവിന്റെ അക്കൗണ്ട് നമ്പറാണ് നൽകിയത്. അക്കൗണ്ട് നമ്പർ തിരിച്ചറിയാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെന്ന ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ തെറ്റിദ്ധരിച്ച ആളുകൾ ഈ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. കോവിഡ് വാക്സിൻ കൃത്യമായി എല്ലാവർക്കും ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ഊർജിത ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോവിഡ് വാക്സിന്റെ പേരിൽ കേരളത്തിൽ ഇടത് നേതാക്കൾ ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ വ്യാജ പ്രചരണം നടത്തി അനധികൃത പണപിരിവ് നടത്തുകയാണ് ഇവരുടെ ലക്ഷ്യം. CPI പുനലൂർ സ്ഥാനാർത്ഥിയും മുൻ MLA സുപ്പാലാണ് പരിപാടിയുടെ ഉദ്ഘാടകൻ. ഫണ്ട് തട്ടിപ്പ് നടത്തുന്നതിന്റെ മുഖ്യ ആസൂത്രകനും ഇദ്ദേഹം തന്നെയാണെന്നും ആക്ഷേപമുണ്ട്. കിടപ്പ് രോഗികളുടെ ക്ഷേമ പെൻഷൻ തട്ടിച്ചതിലും കൃത്രിമ കരാർ ഉണ്ടാക്കി പണം തട്ടിയതും ഉൾപ്പെടെ നിരവധി തട്ടിപ്പുകൾക്ക് പിന്നാലെയാണ് പുതിയ തട്ടിപ്പ് രീതിയുമായി ഇടത് യുവജന നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. കിടപ്പ് രോഗികളുടെ ക്ഷേമ പെൻഷനിൽ നിന്ന് CPI കൈയിട്ട് വാരിയെന്ന ആരോപണം ശക്തമായിരുന്നു. കൊല്ലത്ത് അഞ്ചലിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നത്. 25 വരുന്ന കിടപ്പ് രോഗികളിൽ നിന്ന് 100 രൂപ വീതം പാർട്ടി ഫണ്ടിലേക്ക് പിരിച്ചു എന്നായിരുന്നു ആരോപണം. സംഭവത്തിൽ വൻ പ്രതിഷേധമാണെന്നുണ്ടായത്. അഞ്ചൽ പഞ്ചായത്തിലെ 10 25 കിടപ്പ് രോഗികളിൽ നിന്നാണ് CPI നിർബന്ധിത പണപിരിവ് നടത്തിയത്. പാർട്ടി പ്രവർത്തന ഫണ്ടിലേക്ക് എന്ന് പറഞ്ഞാണ് 100 രൂപ ജനങ്ങളിൽ നിന്ന് പിടിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. പക്ഷാഘാതം വന്ന് 5 കിടപ്പിലായ അഞ്ചൽ സ്വദേശിനിയുടെ ബന്ധുവാണ് ആദ്യം പരാതി ഉന്നയിച്ചത്. CPI പ്രവർത്തന ഫണ്ടിന്റെ രസീതും ഇവർക്ക് ലഭിച്ചിരുന്നു. കിടപ്പ് രോഗികളിൽ വീടുകളിൽ ക്ഷേമ പെൻഷൻ എത്തിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം. എന്നാൽ 10 കിടപ്പ് രോഗികളോ ബന്ധുക്കളോ അടുത്തുള്ള അംഗൻവാടിയിലെത്തി പണം കൈപ്പറ്റാനായിരുന്നു പഞ്ചായത്ത് അംഗം നിർദ്ദേശിച്ചത്. ഇത്തരത്തിൽ പണം വാങ്ങാൻ എത്തിയവർക്കാണ് പെൻഷനിൽ നിന്നും 100 രൂപ എടുത്ത ശേഷം ബാക്കി തുക കൊടുത്തത്. പാർട്ടി പ്രവർത്തന ഫണ്ടിലേക്ക് 100 രൂപ എടുത്തതിന്റെ രസീതും ഇവർക്ക് നൽകിയിരുന്നു. ഏതവസരത്തിലും പാവപ്പെട്ടവന്റെ കീശയിൽ കൈയിട്ട് വരുന്ന പരിപാടി ഉപേക്ഷിക്കാൻ ഒരിക്കലും CPI തയ്യാറാകാറില്ല. കൈയിട്ട് വാരിയ ശീലം ഉപേക്ഷിക്കാൻ അവർക്ക് ഒരു കാലത്തും പറ്റുകയുമില്ല. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. കുറേയേറെ നല്ല നേതാക്കൾ ഇവിടെയുമുണ്ട്. പക്ഷെ അത്തരക്കാരെ കരിവാരത്തേക്കാനും അത്തരക്കാരെ അപവാദത്തിലാക്കാനുമാണ് ചില നേതാക്കന്മാരുടെയെങ്കിലും ഇത്തരത്തിലുള്ള കുത്സിത ശ്രമങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.